ഇവിടെ ദൈവമേ അയ്യോ രാജാവേ രാജാവേ ബാബാ രാജാവേ എന്നെ കൊണ്ട് വയ്യായോ രാജാവേ ഏയ് നിർത്ത് 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 സ്റ്റോപ്പ് ചുപ്രിയകോ താൻ ആരാണ് വിളിക്കുന്നത് രാജാവിനെ നിന്റെ കൂട്ടുകാരൻ രാജീവിനെ അല്ലല്ലോ രാജാവിനെ വിളിക്കേണ്ട പോലെ വിളിക്കണം എന്നാലേ പിശാശി വരൂ ഞാൻ വിളിച്ചു കാണിക്കാം എന്നാ വിളി കൊണത്താപ്പള്ളി മാമലദേശം വാഴും ഓ പിന്നെ രാജാതി രാജൻ പട്ടി വില്ലാതി വീരൻ തെണ്ടി ചോളാതി ചോളൻ ഊള മന്മത മദോന്മത്തം അതിരാജ്യപ്രിയൻ മന്മത രാജനിതാ എഴുന്നള്ളുന്നേ അങ്ങ് പുറത്തു നടക്കുന്ന ബഹളങ്ങൾ വന്നത് കേട്ടോ ഇല്ല നാം ഒന്നും കേട്ടില്ല നാം പള്ളിക്കക്കൂസിലായിരുന്നു അതിനകത്തെ ബഹളം കാരണം പുറത്തെ ബഹളമൊന്നും കേൾക്കാൻ കഴിഞ്ഞില്ല എന്റെ മഹാരാജാവേ അല്ല മഹാരാജാവേ സുനാമി വന്നു സുനാമി മന്ത്രി ഇവിടെ വരൂ എന്തിടങ്ങാതി എന്താണ് പ്രഭോ എന്തിനാടോ അവളോടൊപ്പം കെട്ടിയെടുക്കാൻ പറഞ്ഞത് രാത്രി രാജ്ഞി ഉറങ്ങിയതിനു ശേഷം വരാൻ പറയൂ കാമഭ്രാന്തൻ അല്ല മഹാഭ്രാന്തൻ സുനാമി എന്ന് പറഞ്ഞാൽ പഴയ പറ്റി പഠിക്കാൻ സൗദാമിയുടെ അനീത്തി അല്ല പിന്നെ എന്ത് അല്ല പൊന്നെ കടലിളകി വന്നോ ബാക്കിയുള്ളവന്റെ കൊടലിളിയിരിക്കുമ്പോഴാണ് അവന്റെ കടലിളക്കം മഹാമന്ത്രി ഇന്നലെ പള്ളി ചിക്കൻ വെച്ച പാചകക്കാരൻ ആരാണ് പണ്ടാരി കേശവൻ അവനെ പണ്ടാറടങ്ങി പോകും അനങ്ങുന്നേ എന്ത് അല്ല അങ്ങുന്നേ സുനാമി തിരമാലകൾ അടിച്ച് കടപ്പുറത്തെ മുഴുവൻ വീടുകളും പ്രജകളും ഒലിച്ചുപോയി ഈശ്വര ഇതെന്തൊരു SSLC പരീക്ഷ ഇത് ഞാനെങ്ങനെ സഹിക്കും മന്ത്രി ഇനി ഞാനെങ്ങനെ പിഷ്മോളി കഴിക്കും ഫുൾ ടൗൺ രാജാവേ ഫുൾ ടൗൺ ഫുൾ ടൗൺ മഹാമന്ത്രി ഇതെങ്ങനെ സംഭവിച്ചു അത് എന്നോടാണോ ചോദിക്കുന്നത് കൊട്ടാരം ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാരെ വിളിച്ച് ചോദിക്കും ആരെവിടെ അവിടെ ആരില്ല പറഞ്ഞോ എത്രയും പെട്ടെന്ന് കൊട്ടാരം ഭൂഗർഭ ശാസ്ത്രജ്ഞനെ വിളിപ്പിക്കൂ പ്രഭു ഭൂഗർഭ ശാസ്ത്രജ്ഞൻ ഇവിടെ ഇല്ല പുള്ളിക്കാരന്റെ ഭാര്യ 12-ാമത് ഗർഭിണിയാണ് കൊട്ടാരം ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോയിരിക്കുകയാണ് കുടുംബസമേതം 12-ാമതും ഗർഭിണിയോ അതെ പ്രഭു 12 o'clock മന്ത്രി അയാൾ ഭൂഗർഭശാസ്ത്രജ്ഞനോ അതോ സ്ത്രീഗർഭശാസ്ത്രജ്ഞനോ മഹാരാജൻ ശാസ്ത്രം തോറ്റു ശാസ്ത്രജ്ഞൻ ജയിച്ചു നടരാജൻ എന്ത് അല്ല മഹാരാജൻ അങ്ങേക്ക് വിഷമം തോന്നില്ലെങ്കിൽ അങ്ങേ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം എന്ത് എനിക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമോ അടിവരുന്നേ അയ്യാ അല്ല അവിടുന്ന് രാവിലെ മോർണിംഗ് ബാക്കിനിടയ്ക്ക് പള്ളിപ്പര ദൂഷണം പറയാൻ ബീച്ചിൽ പോയ നമ്മുടെ രാജ്ഞിയെ 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 സുനാമി തിരമാല കൊണ്ടുപോയി പ്രഭേ സത്യം സത്യം ഇവിടെ അമ്മയാണ് സത്യം സത്യമാണ് അപ്പോൾ രാജ്ഞി ഭരിച്ചില്ലേ നിന്നെ സുനാമി തിരമാലകൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് നീ പോയില്ലേ വാടാ ഇവിടെ വാടാ എന്താടാ അയ്യോ 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 മേലാ രാജ്ഞി ചത്തെന്നും പറഞ്ഞ് എന്നെ കൊതിപ്പിക്കരുത് റോജൻ രാജൻ അതിന് ഞാൻ അറിഞ്ഞോ ഈ സാധനത്തിന് കടൽ സ്രാവിന് പോലും വേണ്ടെന്ന് മഹാപ്രാണി മഹാറാണി എങ്ങനെയാണ് ഈ കടൽ വെള്ളത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഞാൻ ആ കടൽ വെള്ളത്തിൽ മുങ്ങി പൊങ്ങുന്നത് കണ്ടപ്പോൾ വെറുതെ ഇരിക്കുന്ന കടമറ്റത്ത് കർത്തനാർ അച്ഛൻ വാഴയിലയിൽ വന്ന് എന്നെ രക്ഷപ്പെടുത്തി സീരിയൽ നിർത്തിയിട്ടും നിർത്താറായില്ലേ താങ്കളുടെ ക്രൂര കൃത്യങ്ങൾ അല്ലയോ മഹാറാണി എന്താ പ്രാണനാഥ ഇത്രയും നേരം കടൽ വെള്ളത്തിൽ കിടന്ന് കുതിർന്നതല്ലേ പോയി പള്ളി നീരാട്ട് കഴിഞ്ഞു വരൂ പ്രാണനാഥ
സ്കൂളിലെ കഞ്ഞിവെപ്പുകാരൻ, മുനിസിപ്പാലിറ്റിയിലെ തൂപ്പുകാരൻ, കൊട്ടാരത്തിലെ പ്രശ്നം വെപ്പുകാരനായ കുക്കുടാനന്ദ കുരുമുളക് സ്വാമി ദിന്തിരി വടികൾ ഇതാ എഴുന്നള്ളുന്നേ. ചക്രവർത്തി തിരുമനസിന് പ്രമാണം. നമ്മുടെ രാജ്യം പ്രകൃതി ഷോറൂം മൂലം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷോറൂമോ ചോപോ അല്ലേ? ഞാനൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞതേ ഉള്ളൂ. തെറ്റാണെങ്കിലും താൻ തിരുത്താൻ നിൽക്കണ്ട. വേളിവില്ലാത്ത വർഗമാണ്. മഹാരാജൻ, എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ ഈ പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്നത്? എടോ മന്ത്രി, എന്താണ് ചെയ്താന? എന്ത്? അല്ല സുൽത്താനെ, അറിയാൻ വേണ്ടിയല്ലോ നമ്മൾ ഇയാൾ വിളിപ്പിച്ചത്. അതറിയാനല്ലേ തന്നെ വിളിപ്പിച്ചത്? ഓ, ഞാനതങ്ങ് മറന്നു. മഹാഭരതൻ, ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത്? കബഡി നിരത്തു. ഇതാണ് മന്നാടേ മന്ത്രം. മന്നാടേ? വർഷങ്ങൾക്ക് മുമ്പ് ഈ കടപ്പുറത്ത് ഒരു കറുത്തമ്മയും ഒരു പരീക്കുട്ടിയും ഒരു പഴനിയും ഒരു സ്രാവും ജീവിച്ചിരുന്നു. കറുത്തമ്മയും പരീക്കുട്ടിയും കടപ്പുറത്തുകൂടി പാടി പ്രേമിച്ചു നടന്നു. വെളിച്ചം മങ്ങുന്നില്ലേ? ഉണ്ട്. ഇരുട്ട് പടരുന്നില്ലേ? ഉണ്ട്. മഹാരാജാവ് സൂക്ഷിച്ചു നോക്കൂ. ഓക്കെ. കറുത്തമ്മയും പരീക്കുട്ടിയേയും കാണുന്നില്ലേ? ഞാനെല്ലാം കാണുന്നു. യാത്ര ചോദിക്കാൻ വന്നതായിരിക്കും അല്ലേ? ഇതുവരെ നാം ഒരുമിച്ചായിരുന്നു, ഇനി ഞാൻ ഒറ്റയ്ക്കാണ്. എന്തെങ്കിലും കൊല്ലാതെ കൊച്ചുമുതലാണ്. കറുത്തമ്മ പോയാലും ഈ കടപ്പുറത്തൊന്നും ഞാൻ പോവില്ല. എന്റെ കൊച്ചുമുതലാണ്. എന്തിനാ നമ്മൾ കണ്ടുമുട്ടിയത്? ദൈവം പറഞ്ഞിട്ട് ആ കരുത്തമ്മയും പരിക്കുട്ടിയും ഒന്നാകാൻ ആ കടപ്പുറംകാരെ സമ്മതിച്ചില്ല. സ്വന്തം കാമുകനായ പരിക്കുട്ടിയെ ഉപേക്ഷിച്ച് കരുത്തമ്മ പളനിയെ കല്യാണം കഴിച്ചു. അവർക്കൊന്നാകാൻ കഴിയാതെ പോയ സങ്കടത്തിൽ അവർ ആ കടലിൽ ചാടി മരിച്ചു. കടലമ്മ കലിതുള്ളി വിറച്ചു. അവരുടെ ശാപമാണ് ഇന്നി സുനാമിക്കു കാരണം. രാജഗുരു, ഇതിനെന്താണ് ഒരു പ്രതിവിധി? ഇതിന് പ്രതിവിധി ഒന്നേ ഉള്ളൂ. ഈ നിൽക്കുന്ന മഹാരാജാവ് പുറംകടലിൽ പോണം. പുറംകടലിൽ പോണം? ആരവിടെ? കടലിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. പോങ്ങൻ രാജാവ്, കടൽ ഇങ്ങോട്ട് വന്നിട്ടല്ലേ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. അത് ശരിയാണ്. അതുകൊണ്ട് രാജാവ് നടുക്കടലിൽ പോയി ഒരു കൊമ്പൻ സ്രാവിന് ഏലസ് കെട്ടി കൊടുക്കണം. പിന്നെ നടുക്കടലിൽ രണ്ടു വർഷം തപസ്സിരിക്കണം. ഇല്ല, ഇല്ല, സാധ്യമല്ല. രാജ്ഞിയെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും എനിക്കിരിക്കാനാകില്ല ഗുരു, എനിക്കിരിക്കാനാകില്ല. അത്രയ്ക്ക് സ്നേഹമാണോ അങ്ങേക്ക് രാജ്ഞിയോട്? സ്നേഹമുണ്ടായിട്ടല്ല, ഒരു സെക്കൻഡ് എന്റെ കണ്ണു തെറ്റിയാൽ അവൾ കണ്ണി കണ്ടവരുടെ കൂടെ ഇറങ്ങിപ്പോകും. നാഥ, എന്നെ അവിശ്വസിക്കരുത്. അങ്ങ് ധൈര്യമായി പോയിക്കോളൂ.
അങ്ങ് വരുന്നതുവരെ അങ്ങയെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ആ കൊട്ടാരവാതിക്കൽ അങ്ങയെ കാത്തു നിന്നുകൊള്ളാം. എന്നിട്ട് വേണം വഴിയോടെ ചെറുപ്പക്കാരൊക്കെ വഴിതെറ്റിക്കാൻ. നാഥാ, എന്നെ വിശ്വസിക്കൂ. എനിക്ക് നിന്നെ വിശ്വാസമില്ല. എന്നിലുണ്ട് ആത്മവിശ്വാസം. എനിക്കില്ലാത്തതും അതാണ്. നിങ്ങൾ കച്ചറകളാകല്ലേ. രാജാവിന് രാജ്ഞിയെ വിശ്വാസമില്ലെങ്കിൽ അതിനുള്ള പോംവഴി ഞാൻ പറയാം. രാജാവ് പോയി തിരികെ വരുന്നത് വരെ ഞാൻ വരയ്ക്കുന്ന ലക്ഷ്മണവൃത്തത്തിനുള്ളിൽ രാജ്ഞി നിൽക്കണം. ലക്ഷ്മണവൃത്തത്തിൽ നിന്നും രാജ്ഞി പുറത്തു കടന്നാൽ ആ നിമിഷം രാജ്ഞി ഭസ്മമായി പോകും. ഗുരു, അങ്ങയുടെ മന്ത്രശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. വരയ്ക്കൂ വൃത്തം. രാജഗുരു, ഞാൻ പുറപ്പെടുകയാണ്. അനുഗ്രഹിച്ചാലും പ്രിയതമേ, കാറ്റും കോളും നിറഞ്ഞ കടലാണ്. കാറ്റു പോകാതിരിക്കാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നാഥാ, അങ്ങ് പോയി വന്നാലും ഒരിക്കലും അങ്ങയുടെ കാറ്റ് പോവില്ല. പോയി വരൂ മഹാരാജൻ. ആയുഷ്മാൻ ഭവ. രണ്ടു വർഷങ്ങൾക്ക് ശേഷം തപസ്സു ചെയ്യാൻ പോയ മഹാരാജാവ് തിരിച്ചു വരുന്നു. റാണി, റാണി, മഹാറാണി, ഞാൻ തപസ് കഴിഞ്ഞ് വന്നു റാണി. ഞാൻ കൊമ്പന്റെ അരയിൽ ജേലസി കെട്ടി റാണി. എന്ത്, റാണി ഇപ്പോഴും ലക്ഷ്മണ വൃത്തത്തിനകത്ത് തന്നെ നിൽക്കുന്നുവോ? ഞാൻ എന്റെ റാണിയുടെ പാതി വൃത്തത്തെ അവിശ്വസിച്ചു. എനിക്ക് മാപ്പ് തരൂ റാണി, മാപ്പ് തരൂ, എനിക്ക് മാപ്പ് തരൂ. നാദാ, എന്ത് എളിദ്രോഹി, നാം എന്താണ് ഈ കാണുന്നത്? രണ്ട് കുട്ടികളോ? നീ ഈ വൃത്തത്തിന് പുറത്തിറങ്ങിയല്ലേ? ഇല്ല നാദാ, ഞാൻ ഈ വൃത്തത്തിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. എന്നെ വിശ്വസിക്കൂ നാദാ. പിന്നിതെങ്ങനെ സംഭവിച്ചു? ഇടക്കിടക്ക് ഈ വൃത്തത്തിനുള്ളിലേക്ക് നമ്മുടെ രാജഗുരു ചാടി കടക്കുമായിരുന്നു നാഥാ. എന്തീശ്വരാ!